സ്റ്റഡി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചാൽ ഒന്നും ആവില്ല. ഞാൻ വീട്ടിലിരുന്നിട്ട് യു പി എസ് ടി പഠിച്ചു, സപ്ലിമെന്ററി ലിസ്റ്റിലാണ് വന്നത്. അത് അവിടെ വീണതുകൊണ്ടാണ് പിന്നീട് അതിലും സ്പീഡിൽ നടക്കണം എന്ന് തോന്നിയത്. അന്ന് സാറ് പറഞ്ഞൊരു ഉപദേശമാണ്, നിങ്ങൾക്ക് എന്ത് അറിവുണ്ടോ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അപ്പോഴാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെയാണ് ചെയ്തത് എന്നായിരുന്നു ഫസ്റ്റ് ഡേ സാറ് ഞങ്ങളോട് തന്നൊരു ഉപദേശം. ഹായ്, ഞാൻ അസ്ല, കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് വരുന്നു. നാച്ചുറൽ സയൻസിൻ്റെ മലപ്പുറം ലിസ്റ്റിലെ ഒന്നാം റാങ്കായിട്ട് എനിക്ക് മുന്നേറാൻ കഴിഞ്ഞത് എയ്സിൻ്റെ സഹായത്തോടു കൂടിയാണ്. എയ്സിലേക്ക് ഓരോ തവണ വരുമ്പോഴും അവിടുത്തെ ഫസ്റ്റ് അവിടുത്തേക്ക് കയറി വരുന്ന സമയത്ത് നമുക്ക് കാണാം അവിടെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഫോട്ടോ കാണാം. അപ്പോൾ ഓരോ തവണ വരുമ്പോഴും എനിക്കും വേണം മുൻനിരയിലുള്ള ഒരു റാങ്ക് തന്നെ വേണം എന്ന് അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. അത് തന്നെയാണ് എന്നെ ഒരു പക്ഷേ ഇങ്ങനെ കൂടുതലായിട്ട് പഠിക്കാനും ഒക്കെ സഹായിച്ചിട്ടുണ്ടാവുക. പിന്നെ എയ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയ്സിലെ ഏറ്റവും ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ഒരേ ഇമ്പോർട്ടൻസോട് കൂടി നമ്മളെ പഠിപ്പിക്കും. ഇത് മറ്റ് കോച്ചിങ് സെൻ്ററുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എയ്സിനുള്ള ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എയ്സിലെ കൂട്ടുകെട്ട് എന്ന് പറയുന്നതിന് വളരെ ഒരു അത്രയും നല്ല കൂട്ടുകെട്ടായിരുന്നു. കാരണം എയ്സിൽ ആ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു നല്ല റാങ്കിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എയ്സിലെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഒന്നിച്ച് കമ്പൈൻ സ്റ്റഡി നടത്തണമെങ്കിൽ അല്ലെങ്കിൽ കമ്പൈൻ ക്ലാസ് വെക്കണമെങ്കിൽ നമുക്ക് തന്നെ ക്ലാസ് എടുക്കാനുള്ള അവസരം, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എയ്സ്. അതുകൊണ്ട് എനിക്ക് ഒരു സജഷൻ ഉള്ളത്, ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, ഞാൻ എവിടെ പോയാലും പറയുന്നതാണ്, നിങ്ങൾ കോച്ചിങ്ങിന് പോവുകയാണെങ്കിൽ എയ്സിൽ വെക്കോളൂ. എനിക്ക് എൻ്റെ അനുഭവമാണ്,